സഞ്ജു ടെക്കി എന്ന യൂട്യൂബറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ട് ഇതേ വിഷയത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം യൂട്യൂബിലൂടെ ഉണ്ടാക്കിയ വരുമാനമൊക്കെ തന്നെ കണ്ടുകെട്ടും, അതിന് ED യെ ഉപയോഗിക്കും, അതായത് സകലതും പൂട്ടിക്കെട്ടിക്കും എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതും. ഈ സഞ്ജു ടെക്കിന്റെ വിഷയങ്ങളൊന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, സഞ്ജു ചെയ്തു എന്ന് പറയുന്ന തെറ്റ്, സഞ്ജുവിന്റെ വാഹനത്തിൽ, കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് റോട്ടിലേക്ക് ഇറക്കി വാഹനം, അത് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ചില വിഷയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഡോറ് തുറന്ന് സകല വെള്ളവും നടു റോട്ടിൽ ഒഴുക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സഞ്ജു ചെയ്തിട്ടുള്ളൊരു തെറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സഞ്ജു പറയുന്നുണ്ട്. അതുപോലെ തന്നെ RTO അതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് വരാം. ഗണേഷ് കുമാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് അത് പോയപ്പോഴും എനിക്കൊരു 10,000 പേരെ റീച്ച് കിട്ടിയിരുന്നു. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ അറിയിക്കും, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം, അതായത് നിയമലംഘനം നടത്തി, നമ്മളെന്തേലും മനസ്സിലായി, നിയമലംഘനം നടത്തി, അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബിനോട് പറയുകയാണ് ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുമെന്ന് കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുവകളിൽ നിന്നോ സ്ഥാപന രംഗങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ ഗണേഷ് കുമാർ പ്രസംഗിച്ചിട്ടുള്ളത്? ഇതിനൊക്കെയല്ലേ പച്ച മലയാളത്തിൽ ഏകാധിപത്യം എന്നൊക്കെ പറയുക. സഞ്ജു എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ആ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്ന് പറയുന്നൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഇത്രയും കാലം യൂട്യൂബിലൂടെ ഉണ്ടാക്കിയ വരുമാനമൊക്കെ കണ്ടുകെട്ടുമെന്നൊക്കെ പറയുന്നതിന് പച്ച മലയാളമാണ് ഏകാധിപത്യ മനോഭാവം. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏകാധിപത്യ മനോഭാവമല്ലേ നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ സഞ്ജു എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചെയ്തോ? സഞ്ജു എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം ചെയ്തോ? സഞ്ജു ആരെങ്കിലും വാഹനം വെച്ച് ഇടിച്ച് കൊല ചെയ്തോ? അതേപോലെ തന്നെ സഞ്ജു ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെൻറ് വെഹിക്കിളുകളെ ഇടിച്ച് തെറിപ്പിച്ചോ? സഞ്ജു ചെയ്ത തെറ്റ് എന്താണ്? വാഹനത്തിലൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് തെറ്റാണ്. അതിന് ആജീവനാന്ത ലൈസൻസ് കട്ടാക്കൽ പോലും വേണ്ടിയ ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ നാടിന് ഗുണമെന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് സകല ആളുകളും മനസ്സിലാക്കണം. വിദേശത്ത് നിന്നുള്ളൊരു കമ്പനിയാണ് യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്, അതിലൂടെ വരുമാനം കണ്ടെത്തുന്നത്, അത് നമ്മുടെ കേരളത്തിനൊരു ഗുണമാണ്. അത് വഴി ഈ സഞ്ജുവിൻ്റെ കുടുംബവും സഞ്ജും അതുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും. ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അതൊക്കെ തന്നെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കുമെന്നാ ഇപ്പൊ ഗണേഷ് കുമാർ രംഗത്ത് വന്ന് വിളിച്ചു പറയുന്നത്. ഈ ഒരു തെറ്റിന് ലൈസൻസ് റദ്ദ് ചെയ്തോളൂ. അത് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷമോ ആ ഒരു തരത്തിലൊക്കെ അല്ലാതെ ആജീവനാന്തം കട്ട് ചെയ്യുക. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സഞ്ജുവിനും ഇല്ലേ അമ്മയും അച്ഛനും ഒക്കെ, അവർക്ക് രാത്രി പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ ആ ഒരു ഡ്രൈവറെയും കാത്തിരിക്കണോ? വലിയ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും വലിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. മറിച്ച് സഞ്ജുവിനെതിരെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ തോന്നിയതുപോലെ തെറി വിളിക്കുന്ന സമയത്ത് പൊതുസമൂഹം മുഴുവനായിട്ട് സഞ്ജുവിനെതിരെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഗണേഷ് കുമാർ അവരുടെ കയ്യടി കിട്ടാൻ അങ്ങ് വന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇതൊക്കെ എന്നുള്ളത് സകല ആളുകൾക്കും അറിയാം. കാരണം സുരേഷ് ഗോപിയുടെ ഒരു നോമ്പ് തുറയിലൊക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ്. നക്കി തിന്നു എന്നാണ് സുരേയെന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. അതിന് ജനത മറുപടി കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വിഷയത്തെയൊക്കെ ഇതുപോലെ, അതായത് ഒരു നശിപ്പിക്കലിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ എങ്ങനെയാ യുവാക്കളൊക്കെ നിൽക്കുക?
നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വർഷം വിദ്യാർത്ഥികള് 2,50,000+ വിദ്യാർത്ഥികളാ വിദേശത്തേക്ക് പഠനത്തിന് പോയിട്ടുള്ളത്. ഇത് വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഓരോ വർഷത്തിലും വിദ്യാർത്ഥികൾ നാട് വിട്ടു പോവുക. ഇവിടുത്തെ മന്ത്രിമാരെ കണക്കൊക്കെ ഒന്ന് എടുത്ത് പഠിക്കണോ? ഈ പോകുന്നവരിൽ ഭൂരിപക്ഷ ആളും തിരിച്ചു പോലും വരുന്നില്ല എന്നുള്ളതൊരു വലിയൊരു ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ അല്ലേ ഇവർ മനസ്സിൽ. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ളൊരു വിഷയം വരുമ്പോൾ പോലും അതൊക്കെ അങ്ങ് തകർത്ത് തരിപ്പണാക്കുക? ഈ മന്ത്രിയോടൊക്കെ തന്നെ പറയാനുള്ളൊരു മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ സഞ്ജൂട്ടയ്ക്ക് വിദേശത്ത് ഏതോ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും സഞ്ജു ടെക്കിയുടെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓഡിയൻസ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ ആ ഗുണം, ആ റവന്യൂ ഗുണമൊക്കെ തന്നെ സഞ്ജു എവിടെ നിൽക്കുന്നോ അവിടെയുള്ള നാടിനെ കിട്ടൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകൾ, യുവാക്കളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂ, അതിനല്ലേ ഭരണാധികാരികൾ തിരുത്താനല്ലേ അതിനങ്ങ് അടിച്ചമർത്തുകയാണോ ഭരണാധികാരികൾ ചെയ്യേണ്ടത്? നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കണ്ടുപഠിക്കണോ? ഇവിടെ ദ്രുവ്രാഡി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ എതിരെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സകലതും വിളിച്ചു പറയുന്നു. എന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും നടപടി ആ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്തതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു പ്രസ്താവനയെങ്കിലും ആരെങ്കിലും ഇറക്കിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒരു മന്ത്രി പോലും അത് ചെയ്തിട്ടില്ല. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ കേരള സർക്കാർ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും യുവാക്കളിൽ നിന്നൊരു പ്രശ്നം വരുന്ന സമയത്ത് അതങ്ങ് അടിച്ചമർത്തി ഇല്ലാതാക്കൂ. നിങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത്, ഈ മന്ത്രിമാരോടും സകല ആളുകളോടും ചോദിക്കാനും പറയാനുള്ളതാ, ഈ KSRTC ഡ്രൈവർമാർ അലസ്യമായി വാഹനം ഓടിച്ചിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് ഡ്രൈവ് ചെയ്ത ആളുകളുടെ ലൈസൻസൊക്കെ ആജീവനാന്തം റദ്ദ് ചെയ്യുകയും അവരുടെയൊക്കെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടുകയൊക്കെ ചെയ്തിട്ടാണോ, അതൊക്കെ പൂർത്തീകരിച്ചിട്ടാണോ ഈ യൂട്യൂബറുടെ പിന്നാലെ ഇപ്പോൾ നടക്കുന്നത്? ഇതൊക്കെ ഒരു ഏകാധിപത്യ പ്രവണതയാണ് എന്ന് പറയാൻ സാധിക്കൂ. സുബോധമുള്ള സകല ആളുകൾക്കും യൂട്യൂബർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ നിയമപരമായിട്ട് തന്നെ കൊടുക്കണം. പക്ഷേ ഈ പറയുന്നത് പോലെ സകലതും കണ്ടുകെട്ടും ആജീവനാന്തം ലൈസൻസ് കട്ട് ചെയ്യും അതൊന്നും ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് ഈ മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കണം.